ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനുവേണ്ടി ഗോതമ്പ് നേരത്തെ കുതിർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ഒരു കപ്പെന്ന് പറഞ്ഞാൽ 250 ml ആണ്. ഒരു സവാള ചെറുതായിരുന്നത്, മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായിരുന്നത്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 2 കപ്പ് വെള്ളം. ഇനി നമുക്ക് പാകം ചെയ്ത് തുടങ്ങാം. അതിനായി ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും സവാളയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ചെറുതായി അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് വെള്ളം തോരാൻ വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റുക. ഗോതമ്പ് മൂത്തു വരുമ്പോൾ നല്ലൊരു മണം വരും, അതുവരെ വഴറ്റണം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഗോതമ്പ് നന്നായി മൂത്തിട്ടുണ്ട്, അതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇവിടെ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലിടുക. ആവി പോയതിനു ശേഷം തുറന്നു നോക്കാം. അങ്ങനെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. അല്പം പോലും വെള്ളം കൂടിയിട്ടില്ല, നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. അങ്ങനെ സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.